സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നെ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നെ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നെ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. കൃഷ്ണമാരി, വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തു പിടിക്കാൻ വയ്യ. ഉടച്ചാണ് സായിരാം. ഞാൻ വായിക്കുന്നത് സത്യസായി വാണി ഭാഗം 25:17. സൃഷ്ടിയിലെ നിഗൂഢതകൾ. വിദ്യാവിഹീനരെങ്കിലും പക്ഷിമൃഗാദികൾ ചിട്ടയാം ജീവിതം നയിക്കുന്നീയുലകിൽ ബുദ്ധിയാൽ സമ്മാനിതരെങ്കിലും മർത്യൻ എന്തുകൊണ്ടുണർവില്ലാതെ പോയി. ദിവ്യ പ്രേമസ്വരൂപരെ, ഇന്നത്തെ മനുഷ്യൻ ആകാശത്തിലൂടെ പറക്കാനും മത്സ്യത്തെ പോലെ സാഗരത്തിൽ നീന്താനും പഠിച്ചു. എന്നാൽ ഒരു മനുഷ്യനായി ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ പഠിച്ചില്ല. ശാസ്ത്രത്തിനും മനുഷ്യനെ ആകാശത്തിലൂടെ പറക്കാനും സാഗരത്തിലൂടെ നീന്താനും പഠിപ്പിക്കാനാകും. എന്നാൽ മതത്തിനു മാത്രമേ അവനെ ഭൂമിയിൽ എങ്ങനെ മനുഷ്യനായി ജീവിക്കാം എന്ന് പഠിപ്പിക്കാനാകൂ. അതിനാൽ മനുഷ്യന് എല്ലാ തരത്തിലുമുള്ള വികസനവും സാധ്യമാക്കണമെങ്കിൽ ശാസ്ത്രത്തിന് മതത്തിന്റെ സഹായം ആവശ്യമാണ്. മതം എന്നാൽ ഏതെങ്കിലും വിശ്വാസത്തിന്റെ അന്ധമായ ആചാരണമല്ല, നേരെ മറിച്ച് വിവേചനത്തിന്റെയും പവിത്ര മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മതം മനുഷ്യനെ അവന്റെ ജീവിത ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്നു. നല്ലതു മാത്രം പഠിപ്പിക്കുന്നു മതങ്ങൾ സർവതും. അവ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിടുവിൻ. ജീവിതം ചിട്ടപ്പെടുത്തിയിടുകിൽ അതിനനുസൃതമായി മനസ്സ് നല്ലതെങ്കിൽ മതങ്ങളിൽ എന്തു ദൂഷ്യം. ഒരു മതവും ഒരിക്കലും ചീത്തയല്ല. അതിനാലാണ് മഹാശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പ്രഖ്യാപിച്ചത് ശാസ്ത്രമില്ലാത്ത മതം മുടന്തനും മതമില്ലാത്ത ശാസ്ത്രം അന്ധനും ആണെന്ന്. മാനവരാശിയുടെ ആവശ്യകതകൾ പരിഹരിക്കപ്പെടാൻ മതവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി ഒന്നു ചേരേണ്ടതിന്റെ ആവശ്യകത ഇത് ഉറപ്പിക്കുന്നു. ഭഗവാന്റെ തൃപാദങ്ങളെ അനന്തകോടി പ്രണാമം. എല്ലാവർക്കും സായിരാം. ഇനി മതങ്ങളെ കുറിച്ചിട്ട് പറയാം. എല്ലാ മതങ്ങളും മാനുഷിക മൂല്യങ്ങൾ ഊന്നിപ്പറയുന്നു. മനുഷ്യന്റെ സമഗ്രമായ വ്യക്തിത്വ വികാസത്തിന് മതങ്ങൾ വളരെ സഹായകമാണ്. നാനാത്വത്തിലെ ഏകത്വത്തെ അത് സ്പഷ്ടീകരിക്കുന്നു. യഥാർത്ഥ മതം എല്ലാ മതങ്ങളുടെയും ഏകത്വം പഠിപ്പിക്കുന്നു. എല്ലാ മതങ്ങളുടെ ലക്ഷ്യവും സാരവും മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധി നേടുക എന്നതാണ്. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ തത്വങ്ങളും വീക്ഷണങ്ങളും ഉണ്ട്. എന്നാൽ ഒരു മതവും വിദ്വേഷമോ അസത്യമോ അധർമ്മമോ പ്രചരിപ്പിക്കുന്നില്ല. സത്യം പറയുക, ധർമ്മം ആചരിക്കുക, ഇത് ഉപനിഷത് പ്രഖ്യാപനമാണ്. മറ്റു മതങ്ങളിലും സമാനമായ പവിത്ര പ്രഖ്യാപനങ്ങൾ കാണുവാനാകും. അങ്ങനെ എല്ലാ മതങ്ങളും മനുഷ്യ മൂലങ്ങൾ ഊന്നിപ്പറയുകയും മാനവരാശിയുടെ വികസനത്തിനും ശരിയായ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ദീപസ്തംഭങ്ങളായി വർത്തിക്കുകയും ചെയ്യുന്നു. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യതത്വം സാക്ഷാത്കരിക്കാൻ മതങ്ങൾ സഹായകമായി വർത്തിക്കുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യർ പൊതുവെയും യുവാക്കൾ പ്രത്യേകിച്ചും പ്രാചീന സംസ്കാരങ്ങളും പവിത്ര മൂല്യങ്ങളും മറന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക ജ്ഞാനങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട ഈശ്വരന് യാത്രാമൊഴി നൽകിയിരിക്കുകയാണ്. എങ്കിലും കാലാന്തരത്തിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ദിവ്യശക്തി ഉണ്ടെന്ന വീക്ഷണത്തിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതിവേഗത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവയുടെ ഭ്രമണത്തിൽ നിന്നും ലേശം മാറി സഞ്ചരിക്കുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്താൽ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലം. ആരാണ് ഇവയ്ക്ക് നിശ്ചിത ഭ്രമണപഥവും വേഗതയും കൽപ്പിച്ചത്? ശാസ്ത്രജ്ഞന്മാരും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. എന്നാൽ ഈ ഉപഗ്രഹങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തകരുകയോ അഗ്നിക്കിരയാകുകയോ ചെയ്യുന്നു. സൃഷ്ടിയിലെ ഗ്രഹങ്ങൾ തകരുകയോ അഗ്നിബാധയ്ക്ക് ഇരകളാകുകയോ ചെയ്യാതെ കൃത്യമായ നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സ്മരണാതീത കാലം മുതലേ ചുറ്റി തിരിയുന്നു. പ്രകാശം ഒരു സെക്കൻഡിൽ 186,000 മൈൽ
വേഗതയിലൂടെ സഞ്ചരിക്കുന്നു. ഇത്രയും ഭയങ്കരമായ വേഗതയിൽ പോലും സൂര്യനെയും ഒട്ടനേകം നക്ഷത്ര സഞ്ചയങ്ങളെയും പ്രദക്ഷിണം ചെയ്യാൻ പ്രകാശത്തിനു ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരുന്നു. നമുക്ക് ദൃശ്യമായ ക്ഷീരപഥത്തിൽ നമുക്കറിയാൻ സാധിക്കാത്ത എണ്ണമറ്റ നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം അവയുടെ സൃഷ്ടി കഴിഞ്ഞു യുഗങ്ങളായിട്ടും ഇതേവരെ ഭൂമിയിലെത്തിയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ പോലും സൃഷ്ടിയുടെ അത്തരം അംശങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് സ്തബ്ധാവസ്ഥയിലാണ്. സൃഷ്ടിയുടെ നിഗൂഢതയുടെ വളരെ ചെറിയ അംശം കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് അഭിമാനം കൊണ്ട് ഗർവിതരായ ശാസ്ത്രജ്ഞന്മാരും അഹങ്കാരം ലേശമില്ലാതെ ശാന്തമായും സമാധാനമായും ക്ഷമയോടും കൂടി പ്രപഞ്ചം പരിപാലിക്കുന്ന ഈശ്വരൻ തമ്മിൽ എന്തൊരു വ്യത്യാസം! ഇത് മാത്രമല്ല, ഈ പ്രകൃതി പ്രവർത്തിക്കുന്ന രീതി ആശ്ചര്യകരമാണ്. ഉദാഹരണത്തിന്, മനുഷ്യൻ ഉച്ഛ്വസിക്കുന്ന വായു സസ്യങ്ങൾ ശ്വസിക്കുന്നു, സസ്യങ്ങൾ ഉച്ഛ്വസിക്കുന്ന ഓക്സിജൻ മനുഷ്യൻ ശ്വസിക്കുന്നു. ഈ പരസ്പര പ്രയോജനകരമായ സംവിധാനം ആരേർപ്പെടുത്തി? ഭക്തകവിയായ പുരന്ദരദാസിനെ പോലെയുള്ളവർ വിഭുവിനെ ഇപ്രകാരം വാഴ്ത്തി ആരാണ്? കുറ്റിച്ചെടികളെയും വൻവൃക്ഷങ്ങളെയും മറ്റും പാറകളുടെ വിടവുകളിലും മറ്റും നട്ടതും നനച്ചതും വളർത്തിയതും ആരാണ്? മയിലിന്റെ ശരീരത്തിനും വാലിനും ഇത്ര ആകർഷകമായി നിറം ചാർത്തിയത്? തത്തമ്മയ്ക്ക് പച്ച നിറവും അത് ആര് രൂപകൽപ്പന ചെയ്തു? ശാസ്ത്രജ്ഞന്മാർ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രകൃതി നിയമം എന്ന് വിശദീകരിച്ചേക്കാം. എന്നാൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രകൃതിയെ അതിക്രമിക്കാനോ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ പകർന്നു നൽകാനോ സാധിക്കുമോ? ശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണത്തിലെ സൃഷ്ടി. ശാസ്ത്രജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ സൃഷ്ടി എന്ന് പറയുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന അടിസ്ഥാന വസ്തുക്കളുടെ സംയോജനം മാത്രമാണ്. ഉദാഹരണത്തിന്, ശാസ്ത്രജ്ഞന്മാർ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കുന്നു. എന്നാൽ ഏത് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിച്ചത്? ഈ ഘടകങ്ങൾ സൂര്യപ്രകാശത്താൽ നിർമ്മിതങ്ങളാണ്. ഇപ്രകാരം ശാസ്ത്രജ്ഞന്മാർ എന്തു തന്നെ നിർമ്മിച്ചാലും അവ പ്രകൃതിയിലുള്ള ഘടകങ്ങളുടെ സംയോജനത്തിന്റെയും വിപര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തുന്നത്. ഈ വസ്തുത ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. പ്രകൃതിയുടെ രഹസ്യങ്ങളെ സംബന്ധിച്ച് ഒരുവൻ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ അതിശയകരമായ പ്രതിഭാസത്തിനു പിന്നിൽ ഒരു ദൈവിക ശക്തി ഉണ്ട് എന്ന് ഒരു മൂഢന് പോലും സമ്മതിക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 5.08 ലക്ഷം കോടി മനുഷ്യർ ലോകത്തുണ്ട് എങ്കിലും ഈ വലിയ ജനസംഖ്യയിൽ രണ്ടു വ്യക്തികൾ കാശിയിൽ ഒരുപോലെ കാണപ്പെടുന്നില്ല എന്നത് ആശ്ചര്യകരം തന്നെ. ഈശ്വരനല്ലാതെ മറ്റാർക്ക് ഈ സാധാരണമായ അത്ഭുത കർമ്മം ചെയ്യാനാകും? ആധുനിക നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന സാധന സാമഗ്രികൾ ഒരേ അച്ചിൽ കൂടി വരുന്നതിനാൽ ഒരേപോലെ കാണപ്പെടുന്നു. എന്തോ ഒരന്തരം! വിദ്യാർത്ഥികൾ അതിനാൽ സൃഷ്ടിയുടെ നിഗൂഢതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ ശാസ്ത്രജ്ഞൻ തകിടം മറിക്കുന്നു. സൃഷ്ടിയെ ഗ്രഹണശക്തി ഇല്ലാത്തതെന്ന് ചിന്തിച്ച് നിസ്സാരമായി കരുതുന്ന പ്രവണത ഉള്ളവരാകയാൽ നാം പ്രകൃതിയെ നിയന്ത്രിക്കുകയും അതിന്റെ ഘടകങ്ങളിൽ സന്തുലിതാവസ്ഥ നൽകുകയും ചെയ്യുന്ന ബോധതത്വത്തെ അവഗണിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും പിന്നാലെ പായുന്ന ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഒരു പരിഗണനയും നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് പ്രകൃതി ദുരന്തങ്ങൾക്കും വിപത്തുകൾക്കും കഷ്ടതകൾക്കും നഷ്ടങ്ങൾക്കും കാരണമായി ഭവിക്കുന്നു. ഉദാഹരണത്തിന്, 10 വർഷത്തേക്കപ്പുറം ഭൂമിക്ക് ആവശ്യമുള്ള വായു സമുദ്രങ്ങൾ വഹിക്കുന്നുണ്ട്. ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മിന്നൽ ലോകത്തിന് മുഴുവൻ 20 വർഷത്തേക്ക് ആവശ്യമുള്ള വൈദ്യുതി പ്രസരിപ്പിക്കുന്നു. വൻ അണക്കെട്ടുകൾ നിർമ്മിക്കുകയും ഒരു സ്ഥലത്ത് തന്നെ വളരെ കൂടുതൽ വെള്ളം ശേഖരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പ്രദേശം താഴുകയും തൽഫലമായി മറ്റൊരു സ്ഥലം ചാഞ്ചാട്ടപ്പലക സീസോ പോലെ ഉയരുകയും ചെയ്യുന്നു. ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും വിവേചനമില്ലാത്ത പ്രവൃത്തിയായ പെട്രോൾ, കോൾ, ധാതുക്കൾ, എണ്ണ എന്നിവയെ ഊറ്റിയെടുക്കലും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും പഞ്ചഭൂതങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്കു കാരണമാകുകയും അത് ഭൂമികുലുക്കം, അഗ്നിപർവ്വതം തുടങ്ങിയ മഹാവിപത്തുകൾക്കും ഇടയാക്കുകയും ചെയ്യുന്നു. വ്യവസായങ്ങൾ, വാഹനങ്ങൾ, ഫാക്ടറികൾ മുതലായവയുടെ ത്വരിതഗതിയിലുള്ള പെരുകലും അന്തരീക്ഷ മലിനീകരണമാണ് ഈസ്നോഫീലിയ, ന്യൂമോണിയ, ബധീരത, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളെ വർദ്ധനവിന് കാരണം. ഏതായാലും ശാസ്ത്രതത്വങ്ങൾ തള്ളിക്കളയേണ്ടവയല്ല. ശരിയായും സമഞ്ജസമായും അതിനെ ഉപയോഗിക്കാൻ മനുഷ്യന് കഴിയണം. വിദ്യാർത്ഥികൾക്ക് ഈശ്വരന്റെ അസ്തിത്വത്തിൽ വിശ്വാസം വേണം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എത്ര ഉച്ചത്തിൽ അവരുടെ ചെവികളിൽ ഓതിയാലും ഈശ്വരനിൽ വിശ്വാസമുണ്ടാകുന്നില്ല. വിദ്യാർത്ഥികളെ, പ്രാഥമികമായി ഈശ്വരന്റെ അസ്തിത്വത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. ഇതിനുള്ള ഒരു ലളിത ഉദാഹരണം, എല്ലാ ഭാഷകളിലുമുള്ള നിഘണ്ടുക്കളിലും പക്ഷികൾ, മൃഗങ്ങൾ, മറ്റു ജീവികൾ, അചരങ്ങളായ വസ്തുക്കൾ മുതലായവ
ലോകത്തുള്ള സർവ്വതിനെയും സംബന്ധിക്കുന്ന വാക്കുകളായിരിക്കും ഉണ്ടാവുക. ഇല്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ നിഘണ്ടുക്കളിൽ ഉണ്ടാവില്ല. എല്ലാ നിഘണ്ടുക്കളിലും ഈശ്വരൻ എന്ന വാക്കുണ്ട് എന്ന ഒറ്റ വസ്തുത തന്നെ ഈശ്വരന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച മതിയായ തെളിവാണ്. നിങ്ങൾ കാണാത്തതും അനുഭവിച്ചറിയാത്തതുമായ പല വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിഘണ്ടുവിൽ ഉണ്ടെങ്കിലും അവയെ മറ്റാരെങ്കിലും കണ്ടിട്ടോ അനുഭവിച്ചറിഞ്ഞിട്ടോ ഉണ്ടാകും. നിങ്ങളുടെ പരിമിതമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നിഘണ്ടുവിൽ പരാമർശിച്ചിരുന്ന ഏതെങ്കിലും വസ്തുതയുടെ അസ്തിത്വം നിങ്ങൾക്ക് നിഷേധിക്കാൻ ആവില്ല. നിങ്ങൾ ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അനുഭവിച്ചറിഞ്ഞവരും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈശ്വരൻ എന്ന പദത്തിന് നിഘണ്ടുവിൽ സ്ഥാനം ലഭിച്ചത്. ആകാശപുഷ്പം, മുയൽക്കൊമ്പ് തുടങ്ങിയ പദങ്ങൾക്ക് സമാനമായി ലോകത്തിൽ ഒരു പദാർത്ഥവും ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ വാദിച്ചേക്കാം. എന്നാൽ അവ ഒറ്റ പദങ്ങളല്ല, മറിച്ച് രണ്ട് വ്യത്യസ്ത പദങ്ങൾ ചേർന്നുണ്ടായ സമസ്ത പദങ്ങളാണെന്ന് മനസ്സിലാക്കുക. ആകാശം, പുഷ്പം തുടങ്ങിയ ഒറ്റപദങ്ങൾക്ക് സമാനമായി പദാർത്ഥങ്ങൾ ഉണ്ട്. അതുപോലെ മുയലുകളും കൊമ്പുകളും ഉണ്ട്. ഏതായാലും കൃത്രിമമായി ആവിഷ്കരിച്ച പദാർത്ഥങ്ങൾക്ക് സമാനമായ പദാർത്ഥങ്ങൾ ഇല്ല. ഈശ്വരന്റെ സൃഷ്ടിയിലെ നിഗൂഢതകൾ. ആധ്യാത്മിക ഭാഷയിൽ പറയാറുള്ള പരമഹംസൻ എന്ന പദത്തിന്റെ അർത്ഥം ഒരു ശാസ്ത്രജ്ഞന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അരയന്നം അതിന്റെ കൊക്ക് വെള്ളവും പാലും ചേർന്ന മിശ്രത്തിൽ മുക്കി വെള്ളത്തിൽ നിന്നും പാലിനെ വേർതിരിക്കുന്നത് പോലെ പരമഹംസൻ തന്റെ അന്വേഷണത്തിൽ നേടിയ വിജ്ഞാനത്തിലൂടെ ആത്മാവിനെ അനാത്മാവിൽ നിന്നും വേർതിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മറുപടി ലഭിച്ചു. പാലിനെ വെള്ളത്തിൽ നിന്നും വേർതിരിക്കാനുള്ള കഴിവ് അരയന്നത്തിന് ആര് നൽകി എന്ന ചോദ്യത്തിന് അരയന്നത്തിന്റെ കൊക്കിലൂടെ ശ്രവിക്കപ്പെടുന്ന അമ്ലം പാലും വെള്ളവും തമ്മിലുള്ള മിശ്രിതത്തിൽ സ്പർശിക്കുമ്പോൾ അമ്ലം പാലിനെ തൈരാക്കി മാറ്റുക വഴി പാലിനെ വെള്ളത്തിൽ നിന്നും വേർപ്പെടുത്തുന്നു എന്ന മറുപടി ലഭിച്ചു. അങ്ങനെയെങ്കിൽ അരയന്നത്തിന്റെ കൊക്കിൽ ആര് ഈ അമ്ലം വെച്ചു എന്ന ചോദ്യം ഉയരുന്നു. ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ ചെയ്തതാണോ ഇത്? അല്ല, ഈശ്വരനാണിത് ചെയ്തത്. ഇതാണ് ഈശ്വരന്റെ സൃഷ്ടിയുടെ നിഗൂഢതകൾ. ഏതാണ്ട് 50 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അണു ഊർജത്തെക്കാൾ മഹത്തായ ഒരു ശക്തിയും ഇല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത്. അണുശക്തിയെ വിഘടിപ്പിച്ചാലത് വൻ ദുരന്തത്തിന് ഇടയാകും എന്ന ഭയം അവർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 50 വർഷക്കാലമായി പര്യവേക്ഷണങ്ങളിലും പരീക്ഷണങ്ങളും നടത്തിയ ശേഷം അണുശക്തിയേക്കാൾ വലിയ ശക്തി ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച അനുഭവം സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് 10 വർഷം കഴിഞ്ഞ് അത്തരം അനുഭവം ഉണ്ടാകാം. ദിവ്യത്വം നിറഞ്ഞു നിൽക്കുന്നതാണ്. നിങ്ങൾ ഇത് ദൃഢമായി വിശ്വസിക്കണം. ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ മനുഷ്യജന്മം പാഴായിത്തീരും. ഭൗതിക വിജ്ഞാനത്തോടൊപ്പം അധ്യാത്മിക ശാസ്ത്രം കുറച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അനാവശ്യമായ സംശയങ്ങൾക്ക് ഇടം നൽകരുത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ വെച്ചു പുലർത്തുന്നു. ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, സ്വാമി, ശങ്കരാചാര്യർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും ഈ ജഗത്ത് മിഥ്യയാണെന്നും? സത്യമാണെന്ന് പറയപ്പെടുന്ന ബ്രഹ്മത്തെ എങ്ങും കാണുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തെ, നമ്മുടെ നിത്യജീവിതത്തിൽ തുണയായുള്ള ലാഭനഷ്ടങ്ങൾ, സന്തോഷ സന്താപങ്ങൾ എന്നിവയോടുകൂടി നാം വ്യക്തമായി അനുഭവിക്കുന്നു. 1-2 വർഷത്തേക്കല്ല, നിരവധി വർഷങ്ങളിലേക്ക്. അതുകൊണ്ട് ഈ ലോകം മിഥ്യയാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? ഞാനതിന് മറുപടി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുട്ടി, ഇത്തരം ചോദ്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വൃഥാ സമയം പാഴാക്കാതിരിക്കുക. ബ്രഹ്മവും ജഗത്തും യഥാർത്ഥമോ അയഥാർത്ഥമോ എന്ന് സംബന്ധിച്ച് നീ എന്തിനുൾക്കണ്ടപ്പെടുന്നു? ഈ ചോദ്യം നീ അവർക്ക് വിടുക, ബ്രഹ്മത്തിനും ജഗത്തിനും. ആദ്യം നിന്നെ കുറിച്ചുള്ള സത്യം എന്തെന്ന് നീ സ്വയം അന്വേഷിക്കൂ. നീ വിചാരിക്കൂ നീ സത്യമാണ് എന്ന്. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരു മാറ്റത്തിലും വിധേയമാകാത്തതിനെ മാത്രമാണ് സത്യമായി പരിഗണിക്കാവുന്നത്. ഈ വ്യവസ്ഥ അനുസരിച്ച് നിന്റെ ശരീരം അനുനിമിഷം മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടും ഏത് സമയത്തും നാശത്തിന് വിധേയമാകാം എന്നതുകൊണ്ടും അത് മിഥ്യയാണെന്ന് പരിഗണിക്കാം. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ ശേഷിക്കുന്ന സർവ്വതിനെയും സംബന്ധിച്ചുമുള്ള വസ്തുത. ജനനം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം തുടങ്ങിയ മാറ്റങ്ങൾ ശരീരം വിധേയമാകുന്നു എന്ന കാര്യം സ്മരിച്ചിട്ട് ഇന്നത്തെ യുവാക്കൾ തങ്ങൾ മാറ്റത്തിന് വിധേയമാകുന്നില്ല എന്ന് വാദിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സമയാസമയങ്ങൾ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നതിന് കാരണം. ശങ്കരാചാര്യ ലോകം പൂർണ്ണമായില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സമയത്ത് കാണപ്പെടുകയും മറ്റൊരു സമയത്ത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന യഥാർത്ഥവും അയഥാർത്ഥവും കലർന്ന ഇതിനെ അദ്ദേഹം മിഥ്യ എന്നാണ് പറഞ്ഞത്. ഈ മിഥ്യ പ്രപഞ്ചത്തിനു അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു സത്യം ഉണ്ടെന്നുള്ള വസ്തുത വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് എന്റെ മേശയിലിരിക്കുന്ന വെള്ളിത്തട്ടത്തിലൂടെ വിശദീകരിക്കാൻ കഴിയും. ഈ പ്ലേറ്റിനെ നാളെ കപ്പ് ആയോ സ്പൂണായോ മാറ്റാം. പക്ഷേ ഈ നാമരൂപങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയുള്ള വസ്തു മാറ്റമില്ലാതെ വെള്ളിയായി തുടരുന്നു. ഒരിക്കലും കപ്പിനെയും അല്ലെങ്കിൽ പ്ലേറ്റിനെയും വേർതിരിക്കാനാവില്ല. അതുപോലെ മാറ്റമില്ലാത്ത ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ് മാറ്റമുള്ള മിഥ്യാപ്രപഞ്ചം. സായിരാം. അനുഭവം പറഞ്ഞോളൂ. എനിക്ക് സായിരാം, ജീവിതത്തില്
രണ്ട് ഘട്ടങ്ങളാക്കി തിരിക്കേണ്ടി വരും. ആദ്യം ശൈശവം മുതൽ ഒരു കാലഘട്ടം, അത് ആരെങ്കിലും ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെറുത് മുതൽ തന്നെ പിന്നെ ആദ്യം സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് അച്ഛൻ പിന്നെ ചൊല്ലി തന്നിരുന്നു, മാനസഭജരേ ഗുരുചരണം ദുസ്തര ഭവസാഗര തരണം എന്ന്. അത് ഭജനയാണ് ആദ്യം പഠിപ്പിച്ചിരുന്നത്. അന്ന് അറിയൊന്നുമില്ല, അച്ഛന് 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ മടിയിൽ വെച്ചിട്ട് ചൊല്ലിത്തരുമ്പോ എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല. എനിക്ക് ഭഗവാന്റെ ഫോട്ടോ ഉണ്ട് കാണാന്നല്ലാതെ അത് അറിയില്ല. അങ്ങനെ പിന്നെ പതുക്കെ അച്ഛൻ ഓരോ ഭജനയൊക്കെ പറഞ്ഞാലും ഭഗവാന്റെ അനുഭവ കഥകള്, ഒരു അച്ഛൻ ഏവിയേഷൻ റിസർച്ച് സെന്ററിലെ പിന്നെ സർവീസ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവരുടെ കമ്പനിയിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അപ്പൊ പുട്ടപ്പർത്തിയിൽ സത്യസായിബാബ എന്ന് പറയുന്നുണ്ട്, ഭഗവാന്റെ അവതാരാണെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷെ എനിക്കിപ്പോ ഒന്നും അറിയില്ല അവതാരം എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെയാണ് സനാതന സാരഥി വരുത്തി തുടങ്ങി. അപ്പൊ അത് ഭഗവാന്റെ ഫോട്ടോ നോക്കും, പക്ഷെ പിന്നെ അത് വായിക്കാനോ അല്ലെങ്കിൽ കഥ അങ്ങനെ അതൊന്നും തത്വം അറിയാനൊന്നും ആയിട്ടില്ല. അപ്പോ പിന്നെ ആണെങ്കിൽ അച്ഛന്റെ കഥകളിൽ പിന്നെ വിശ്വസിക്കണോ, അതായത് അറിയില്ല. അതായത് കഥ പറഞ്ഞത് പ്ലെയിൻ ആക്സിഡന്റ് അവസാന നിമിഷം അച്ഛൻ അവിടുന്ന് ഇറങ്ങി പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇറങ്ങിപ്പോരാൻ തോന്നിപ്പിച്ചു, എന്നിട്ട് അച്ഛൻ അവിടുന്ന് പോന്നു. പക്ഷെ ആ പ്ലെയിനിലുള്ള ഉയർന്നു, കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ പ്ലെയിൻ തകർന്നു വീണു. അപ്പൊ അതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിരുന്നു, ഈശ്വര ഭഗവാൻ രക്ഷിച്ചതാണ് എന്നുള്ള കഥയ്ക്ക് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഒരിക്കല് അച്ഛൻ പിന്നെ മിക്കപ്പോഴും ബാംഗ്ലൂരിക്ക് വരും കമ്പനി ആവശ്യത്തിന്. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പുട്ടപ്പർത്തിക്ക് ഏതാ കൂട്ടുകാരെ വാഹനം കിട്ടിയച്ച അവരൊക്കെ എല്ലാവരും കൂടി പിന്നെ പുട്ടപ്പർത്തിയിൽ എത്തും. അപ്പൊ അങ്ങനെ പോകുമ്പോ ഒരു ദിവസം പിന്നെ എനിക്ക് അറിയില്ല, ഒരു സ്ഥലത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പൊ പിന്നെ വാഹനം ഓടിക്കാൻ ശരിക്കും പറ്റുന്നില്ല, ഒരു ഭാഗത്ത് കൊക്കയാണ്, അത് ഏതാ സ്ഥലം ഒന്നും എനിക്കറിയില്ല. പിന്നെ താഴത്തേക്ക് വീണു പോവോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വളരെ പെട്ടെന്നൊരു വാഹനം മുന്നിൽ പ്രത്യക്ഷപ്പെടുത്ത, ലൈറ്റൊക്കെ നല്ല ലൈറ്റ് ഉള്ളത്. അപ്പൊ ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തലയിട്ട് പറഞ്ഞു. അങ്ങനെ ആ പിന്നെ അപകടമുള്ള അത്രയും സ്ഥലം വരെ ഈ വാഹനം ഉണ്ടായിരുന്നു, പിന്നെ അത് അപ്രത്യക്ഷമായി ഇത്ര. അപ്പൊ അവര് അതിശയിച്ചു ഇതെന്താണോന്നുള്ളത്. അവിടെ പുട്ടപ്പർത്തിയിലെത്തിയപ്പോ ഭഗവാൻ പറയുന്നു, അത്രേ നിങ്ങളെ ആപത്തില് ആ ഒന്ന് സഹായിച്ചതാരാണ്, അത് ഞാനല്ലാതെ മറ്റാരും അല്ല. അപ്പൊ അങ്ങനെ അച്ഛന്റെ അനുഭവങ്ങൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ഒരു ഭാഗത്ത് സായിബാബയുടെ കഥകൾ കേട്ടത്, ഇപ്പോഴത്താണെങ്കിലും ഞങ്ങളുടെ വീട്ടുകാർ അധികവും ഗുരുവായൂർ ഭക്തന്മാരാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഗുരുവായൂർക്ക് തൊഴുകാൻ പോകും, സപ്താഹമായ കേൾക്കും. അങ്ങനെ കൃഷ്ണന്റെ കഥകളിലും വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാന്റെ കഥകൾ കേട്ടിട്ടും ഭാഗവതത്തിലെല്ലാം മിക്കവാറും കഥകൾ അറിയാം. അങ്ങനെ അപ്പൊ രണ്ടിന്റെ വിശ്വാസത്തിന്റെ ഇടയിൽ കടന്നിട്ട് അങ്ങനെ നമ്മള് അറിയില്ല. പിന്നെ കുട്ടിയല്ലേ, അപ്പൊ അങ്ങനെ എന്തോ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പിന്നെ ഭഗവാന്റെ പുസ്തകങ്ങൾ വായിക്കാനായി, കുറച്ച് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോ വാക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോ നമ്മള് അതൊക്കെ വായിക്കാൻ തുടങ്ങി കഥകളൊക്കെ. പിന്നെ ഭഗവാന്റെ കഥകൾ വായിക്കാൻ അനുഭവ കഥകൾ വായിക്കും, മറ്റുള്ള ഉപദേശങ്ങളൊന്നും വായിക്കാൻ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ കാലം കുറച്ച് മുന്നോട്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞ് 97 അതുവരെ കുഴപ്പമില്ലാതെ അച്ഛനും അമ്മയും അങ്ങനെ ആ ബന്ധമൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ ഇവിടെ മഞ്ചേരി എത്തി. അപ്പൊ പിന്നെ കുട്ടികളും ഉണ്ടായി, രണ്ട് ഒരു മൂത്തത് പിന്നെ ഒരാൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി. മൂത്തത് മിഥുൻ, രണ്ടാമത്തെ കുട്ടി മേഘ. അന്നൊന്നും പിന്നെ ഏതോ പേരങ്ങനെ കിട്ടത്. അതില് പിന്നെ അച്ഛൻ 97 ഒരു ദിവസം പെട്ടെന്ന് കോള് വരികയാണ്, അച്ഛൻ പിന്നെ മരിച്ചു എന്നുള്ള ന്യൂസാണ് ആദ്യം കിട്ടിയത് തന്നെ, വേറൊന്നുമല്ല. അച്ഛനും പെട്ടെന്ന് എന്തോ ഇനി വേദനൊന്നു, അച്ഛൻ മരിച്ചു എന്നുള്ള. അതിൽ അങ്ങനെ നാട്ടിലേക്ക് എത്താണ്, പട്ടാമ്പിയാണ് വീട്. അപ്പൊ അവിടേക്ക് വേഗം എത്തി, വന്ന് നോക്കുമ്പോ അച്ഛന്റെ നെറ്റിയിട്ട ചന്ദനക്കുറി പോലും, 3 വരെ എടുക്കുന്ന ചന്ദനക്കുറി ഇടാ അച്ഛൻ നെറ്റിയിൽ, അതുപോലും മായ്ച്ചിരുന്നില്ല. എന്താണോ പറയണ്ടെന്ന് അറിയില്ല, കരയാൻ പോലും ശക്തിയില്ല ശരിക്കും. അന്ന് പിന്നെ കരയ വരവെച്ച് നിൽക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്, പിന്നെ ഉള്ളുന്ന എവിടുന്നാ അറിയില്ല, ഉള്ളുന്ന കേട്ട പോലെ തോന്നി. ഈ കിടക്കണതാണോ നിന്റെ അച്ഛൻ, പിന്നെ പോയതാണോ നിന്റെ അച്ഛൻ. അപ്പൊ ഞാൻ അതിശയിച്ചു, ഇതെന്താ അപ്പത് എവിടുന്നായി ശബ്ദം വന്നത്. അപ്പൊ ഇനി കിടക്കണത് എന്റെ അച്ഛനല്ല, അച്ഛനാണെങ്കിൽ എന്നെ കണ്ടാൽ എഴുന്നേൽക്കും, പക്ഷെ പോയത് അച്ഛനാണോ അത് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ
കുറച്ചൊക്കെ മനസ്സിനൊരു അത് ആ ഇതോടുകൂടി ഈശ്വരന് എന്താ അറിയില്ല, അത് ഭഗവാൻ ശബ്ദം ഉണ്ടാക്കിയതായിരിക്കുമല്ലോ, അപ്പൊ വേറെ വരില്ലല്ലോ. അപ്പൊ പുസ്തകം ഇതൊക്കെ വായിച്ചിട്ട് കുറച്ചൊക്കെ വിവരങ്ങളൊക്കെ കിട്ടലോ തുടങ്ങിയിരുന്നു. സനാതന സാരഥിയൊക്കെ വായിച്ചിട്ട് കുറേശ്ശൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ അച്ഛനെ സ്വപ്നം കാണും. പക്ഷെ എപ്പോഴും അത് അതിന് ശേഷം അതിന് മുന്നേ ഒരു ഇതുണ്ട്, പിന്നെ എല്ലാവരും ഇതൊക്കെ എല്ലാ ചടങ്ങും കഴിഞ്ഞപ്പോ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു വീട്ടില്, പിന്നെ അമ്മയും ഞങ്ങളും മക്കളും മാത്രമായി, കുട്ടികളും ഉണ്ട്. അപ്പൊ ഞാനും പൂജാമുറി സങ്കടം സഹിക്കാൻ വയ്യ, അപ്പൊ ഞാൻ പൂജാമുറിയിലാണ് കടന്നത്, ഭഗവാന്റെ പാദത്തിന്റെ സൈഡിൽ വന്ന് അവിടെ കടന്നു. രാത്രി ഉറങ്ങിയപ്പോ കുറേ നേരം ഉറക്കം വന്നില്ല, പിന്നെ ഉറങ്ങി. അപ്പൊ സ്വപ്നം കാണുകയാണ്, സ്വപ്നത്തിൽ ഞാൻ അച്ഛനെ കടത്തിയിരുന്ന അവിടെ എവിടെ പോയിരിക്കുന്നു, അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പിന്നെ വസ്ത്രം കൊണ്ട് മെഴുകിയിരുന്നു. ഒരു മകള്, ഒരു മറ്റു മകളാ ഞാൻ, ബാക്കി പെൺകുട്ടികളാ. അപ്പൊ ഞാനാണ് അത് ചെയ്തിരുന്നത്. അപ്പൊ വല്ലാത്ത മനസ്സ് വേദനിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മ പറഞ്ഞൊക്കെ എന്താ വെച്ചാൽ കേൾക്കാന്ന് മാത്രം. അപ്പൊ ഉറക്കത്തില് അപ്പൊ ആ ഡോർ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പൊ നോക്കുമ്പോ അവിടെ ഉണ്ട് മഹാദേവൻ, ആ അച്ഛനെ കടത്തിയ അതേ സ്ഥലത്ത് പിന്നെ തപസ് ഇരിക്കണ പോലെ ഇരിക്കുന്നു. അപ്പൊ ആദ്യം ആകെ ഒരു ഭയം തോന്നി, പെട്ടെന്ന് കണ്ട് തുറന്നിട്ട് അവിടെ ഭഗവാൻ ഇരിക്കണം. അപ്പൊ ജടയുണ്ട്, സർപ്പൊക്കെ ഉണ്ട് കഴുത്തില്. അപ്പൊ ഞാൻ പിന്നെ സ്വപ്നത്തിന്ന് അത് ഞെട്ടി ഉണന്നു, പിന്നെ ഉറങ്ങിയില്ല. മുഴുവൻ നാരായണ നാരായണ ചോദിച്ചിരുന്ന ആളെ അപ്പൊ നമ ശിവായ നമ ശിവായ ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതങ്ങനെ അനുഭവം ഉണ്ടായി. ഇപ്പൊ പിന്നെയൊക്കെ ഭഗവാന്റെ പല ശബ്ദങ്ങൾ അങ്ങനെ കേട്ടിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്ക് സനാസാധി എടുക്കാൻ തോന്നും, അതിനുള്ള ഉത്തരം ഉണ്ടാവും, സംശയങ്ങളൊക്കെ ഉണ്ടാവും. ചെടിക്ക് ജീവൻ ഉണ്ടോ, നമ്മള് ചെടി നുള്ളുമ്പോ അതിന് വേദനിക്കുന്നു. അപ്പൊ ഒരു ദിവസം സനാസാരഥി കയ്യിലെടുത്തപ്പോ അതില് ഭഗവാൻ പറയുന്നു ചെടിക്ക് ജീവൻ, പക്ഷെ അതിന് വേദന ഇല്ലയാണ്. അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ സനാസാരഥിയിലൂടെ കിട്ടൽ തുടങ്ങി. പിന്നെയാണ് ഞങ്ങള് കുട്ടപ്പുറത്തേക്ക്, പിന്നെ ഭർത്താവിന്റെ അമ്മ മരിച്ചു, അപ്പൊ അതൊക്കെ എന്നോട് പറഞ്ഞു കുട്ടപ്പുറത്തേക്ക് പോണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിശയിച്ചു, എന്താ എന്തായാലും പുറപ്പെട്ടു. ഞങ്ങള് ഒരു ഏതോ വർഷം എന്ന് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല കേട്ടോ. കുട്ടപ്പുറത്തിയിലേക്ക് ഞങ്ങൾ ട്രെയിൻ കയറി, ഉത്രാട ദിവസം തിരുവോണമായിട്ട് അവിടെ എത്താന്നുള്ളൊരു ഇതില്, അങ്ങനെ ഉത്രാടത്തിന് ഇവിടെ പിന്നെ ഭർത്താവ് കൊണ്ട് രണ്ട് കുട്ടികളെയും കൂടി കുട്ടപ്പുറത്തേക്ക് പോയി. അപ്പൊ അവിടെ എത്തി, തിരുവോണത്തിന് അവിടെ അന്ന് ഉച്ചക്ക് മുന്നേ അവിടെ എത്തി. അപ്പൊ മൂപ്പര് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അപ്പൊ വിശ്വാസമൊന്നുമില്ല. അപ്പൊ അവിടുന്ന് പുറത്ത് റൂം എടുത്തു, നിങ്ങൾ ആരെയൊക്കെ പോയി കണ്ടോ, ഞാൻ ഇവിടെ ഇരിക്കും, ഞാൻ വരില്ല കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു എന്നാലും. അപ്പൊ ഇപ്പൊ കുറച്ച് ഭഗവാന്റെ സ്നാനസാധിയൊക്കെ വായിച്ച ഒരു കാര്യത്തിൽ ഞാൻ രണ്ടു കുട്ടികളെയും കൂട്ടിയിട്ട് ഞാൻ അവിടെ വന്നു. അപ്പൊ കൊറേ പേര്, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഭഗവാൻ വീണതോ ആ കൊല്ലാണ് ഭഗവാൻ കുളിമുറിയിൽ വീണു. പിന്നെ സ്വാമി പിന്നെ ചെയറില് വരല് തുടങ്ങിയത്, ചെയറില് വരാൻ ദർശനത്തിൽ. അപ്പൊ അന്ന് എല്ലാവരും പോവാണ്, ഉച്ചയ്ക്ക് ദർശനം ഇല്ല, സ്വാമി നിന്ന് ദർശനം തരില്ല. അപ്പൊ എനിക്ക് വല്ലാത്ത വേദനയായി, എന്ന് വെച്ചാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ഭഗവാന്റെ ദർശനം കൂടി ഇല്ല, ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാന്. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ തിരിച്ച് ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒന്നും കഴിച്ചില്ല, തിരുവോണമായാലും ഞാൻ ഒന്നും കഴിക്കില്ല ഭഗവാനെ കാണാതെ, എനിക്കൊന്നും ഒന്നും ഫുഡൊന്നും വേണ്ട. അപ്പൊ അവരൊക്കെ അവിടെ പിന്നെ പുറത്തുനിന്ന് എന്തൊക്കെയോ ഫുഡ് കഴിച്ചു, അച്ഛനും മക്കളും, ഞാൻ ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഞാൻ അവിടെ, എനിക്ക് അവിടുത്തെ ടൈമോ എനിക്കൊന്നും അറിയില്ല, പിന്നെ ഭാഷ അറിയില്ലല്ലോ, തെലുങ്കല്ലേ, പക്ഷെ ഹിന്ദി അറിയാം, കുറച്ച് ഇംഗ്ലീഷും അറിയാം. അങ്ങനെ ധൈര്യത്തില് കുട്ടികളെയും കൂട്ടിയിട്ട് വീണ്ടും വന്നു. അപ്പൊ ആരോ പറയണു സ്വാമി ദർശനത്തിന് വരുന്നു എന്ന്. അപ്പൊ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, അങ്ങനെ ദർശനം ഇല്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ പെട്ടെന്ന് വരണം. എന്തായാലും ഞങ്ങള് പുലന്തുകൊള്ള അങ്ങനെ അതിലൂടെ കയറി. ഞങ്ങള് മോനൊറ്റ പിന്നെ ആരുമില്ല, ആറിലോ ഏഴിലോ അങ്ങനെ പഠിക്കണ. അപ്പൊ അവൻ ഒറ്റയ്ക്ക് ഞാൻ ആണുങ്ങളുടെ ആ സൈഡിൽ കൂടെ അവനെ കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ എനിക്ക് പേടിയുണ്ട് എന്ന് വെച്ചാൽ ആദ്യമായിട്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ അവിടെ പോയിരുന്നോ, സ്വാമി ദർശനം കഴിഞ്ഞ് പോകുമ്പോ നീ ഇറങ്ങിപ്പോരെ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാട്ടോ പറഞ്ഞു. അപ്പൊ ആ കുട്ടി അങ്ങനെ അങ്ങോട്ട് കയറും ചെയ്തു. ഞാൻ മോളുടെ കയ്യും പിടിച്ച്, ഒരു മോനും ഒരു മോളല്ല, അപ്പൊ മോളുടെ കയ്യും പിടിച്ച് ഞാൻ പുറത്തു കൂടെ ലേഡീസിന്റെ സൈഡിലേക്ക് വന്നു. അപ്പൊ കൊറേ ഒഴിഞ്ഞു കിടക്കണ്ട, അപ്പൊ കൊറേ മുന്നിലേക്ക് സീറ്റ് കിട്ടി. അങ്ങനെ കുറച്ച്, അപ്പൊ സ്വാമി അവിടെ ഉണ്ട്, എങ്ങനെ വന്നാന്നൊന്നും നിൽക്കാറില്ല, സ്റ്റേജിൽ സ്വാമി ഉണ്ട്. പിന്നെ കാവാലം ശ്രീകുമാറാ തോന്നുന്നു, അദ്ദേഹത്തിന് ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച് നിൽക്കണതാണ്, അങ്ങനെയാണ് കണ്ടത്. അത് പിന്നെ അതൊക്കെ കണ്ടു, അങ്ങനെ ഭഗവാന്റെ ദർശനം കിട്ടി. നല്ലൊരു അവിടുന്ന് ഭഗവാൻ നല്ല നമ്മൾ ഇങ്ങനെ പിന്നെ നോക്കി, അവിടെയുള്ള ഭക്തന്മാരെയൊക്കെ നോക്കി കൈ ഉയർത്തി, അങ്ങനെ ദർശനം കിട്ടി. എന്നിട്ട് ഞാൻ പിന്നെ ഈ റൂമിലേക്ക് അവിടെ
ഹോട്ടൽ റൂമിലേക്ക് തന്നെ. അത് കഴിഞ്ഞു സ്വാമി പോയി കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പൊ ആരോ പറഞ്ഞു എന്റെ അടുത്ത് പെട്ടെന്ന് നീക്കരുത്, അവിടെ ഇരുന്ന് കുറച്ചു നേരം ഭജിക്കൂ, പെട്ടെന്ന് നീച്ചു പോകരുത് എന്ന്. അപ്പൊ എനിക്ക് പേടിയെന്ന് വെച്ചാൽ മോനെ അവിടെ ഒറ്റയ്ക്കല്ലേ, അത് അറിയാത്ത സ്ഥലവും. അപ്പൊ എന്നാലും അവര് അമ്മ വിളിച്ച് അവിടെ ഇരുത്തി ഓരോ ഒരു സേവാദള്. പിന്നെ അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് നാമൊക്കെ ജപിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് നീച്ചു, പിന്നെ പോയി മോളെയും കൊണ്ടുപോയി. അപ്പൊ മോൻ അവിടെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, അവനെയും കുട്ടി. അതേട്ടാണ് ആദ്യം പേടിയും തരുന്ന ഒറ്റയ്ക്ക് അവിടെ ആക്കുമ്പോ. എന്തായാലും പോയി, പിന്നെ റൂമിൽ പോയി. അന്നങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ. പിന്നെ മൂപ്പര് വന്നു വിളിച്ച്, സ്വാമിയൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കുലന്ത് ഹാളൊക്കെ ഞാൻ പറഞ്ഞു നല്ല വലിയ ഹാളാണെന്ന് പറഞ്ഞു. വൈകുന്നേരം ഒന്ന് വെറുതെ അവിടെ ഒക്കെ, അപ്പൊ സ്വാമിയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഞങ്ങള് പോയി. പിറ്റേ ദിവസം രാവിലെ മോൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് ഉറക്കം കളയാൻ വയ്യാറ്. ഞാനും മോളും ഭഗവാന്റെ നാമം ജപിച്ച് എന്തായാലും പേടിയൊന്നും തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 5 മണിക്ക്, 5 മണി 5:30 അവിടുന്ന് ഇറങ്ങി മോളെയും കൂട്ടിയിട്ട് വീണ്ടും പെനക്കുൽ ഹന്ദ്വാളിന്റെ, നമുക്ക് ചിറ്റൊന്നും അറിയില്ല, എന്തായാലും എല്ലാവരും പോരുന്നുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്നു. കുൽവന്താളിന്റെ അവിടെ എത്തി, ക്യൂ നിന്നു, ആൾക്കാർ നിൽക്കണോർത്ത് പോയി നിന്നു. അങ്ങനെ അവര് നമ്മളെ അതിന്റെ ഉള്ളിലേക്ക് കടത്തി. അപ്പൊ പിന്നെ സങ്കടം സഹിക്കാൻ വയ്യ, മോള് ഞാൻ മാത്രാണ്, ഭഗവാനാണ്. ഞാൻ അന്ന് ആ ചെയറില്, എന്താ പറയണ്ട, അറിയില്ല, വീൽ ചെയറാണ് അത്, അതില് ഞങ്ങളുടെ മുന്നിലൂടെ ഞങ്ങള് 2-ാമത്തെ വരിയിലാക്കിയാണ്. പക്ഷെ ആരെയും അനങ്ങാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും, ഞാൻ വിചാരിച്ചിരുന്നു ഭഗവാന്റെ പാദങ്ങളൊക്കെ സ്പർശിക്കാൻ കിട്ടണം, പക്ഷെ ഭഗവാൻ പിന്നെ അതിലൂടെ മുന്നിലൂടെ നന്നായി അടുത്തു നിന്ന് ദർശനം കിട്ടി. ഭഗവാൻ അനുഗ്രഹം അപ്പൊ കണ്ണു, അപ്പൊ എന്താ പറയണ്ടാവില്ല, ഞാൻ ശരിക്കും കണ്ണുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാമി അതിലൂടെ പോകുമ്പോ, അപ്പൊ മോള് പറയണ്ട, അമ്മയെ അമ്മയെ നോക്കിക്കൊണ്ട് തന്നെയാണ് സ്വാമി പോയത്. അമ്മ എന്താ അപ്പൊ കണ്ണടച്ചിരുന്നത് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയില്ല, കണ്ണുന്ന് വെള്ളത്തിറ്റിറ്റിട്ട് വീണു പോവാണ്. ഭഗവാനെ എത്ര അടുത്ത് കൂടെ പോയി കണ്ടപ്പോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് പോന്നു മോളെയും കൂട്ടിയിട്ട്. എന്നിട്ട് അപ്പൊ മൂപ്പര് പറഞ്ഞു നമുക്ക് വേഗം പോണം, ഇനി പിന്നെ ഇപ്പൊ കഴിഞ്ഞില്ലേ, സ്വാമി കണ്ടില്ലേ, ഇനി എന്താ വേഗം പോവാണ്, നമുക്ക് നാട്ടിലേക്ക് തന്നെ പോവാറുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നൊരു ഫോട്ടോ. അവിടുന്ന് ഞാൻ മോളും കൂടി അവിടുന്ന് ഒരു ഫോട്ടോ വാങ്ങി, ഞങ്ങള് റൂമിലേക്ക് തന്നെ എത്തി. അങ്ങനെ ഞങ്ങള് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ട്രെയിൻ കയറി പോരേത്, പറയണത് കേൾക്കാനല്ലേ പറ്റും, നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു പുട്ടപ്പുറത്തിൽ നിന്ന്. അങ്ങനെ ഒരു ഭഗവാന്റെ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമിതികളിലൊക്കെ പിന്നെയാണ് സമിതിയിൽ പോരൽ തുടങ്ങിയത്. പിന്നെ ആദ്യമൊക്കെ നല്ലോണം വഴക്ക് കെട്ടിയിരുന്നു എനിക്ക് സമിതിയിൽ പോണേ. കുട്ടികളൊക്കെ പിന്നെ പ്രീഡിഗ്രി, ഒരാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി, മോളാണെങ്കിൽ 10th, അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 1 ദിവസം മോള് വരുമ്പോഴേക്കും എന്നാലും എത്തണം, 5:30 ആകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞിട്ട് എത്തും. അപ്പൊ ഇടയിലൊക്കെ പോവുകയും പോരും, പിന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പൊ വേഗത്തി അങ്ങനെ അങ്ങനെ അത് അങ്ങനെ അത്രയാണ്. പിന്നെ പിന്നെ നമ്മൾ ബാലവികാസിലൊക്കെ എത്തി, ഗുരുവായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോയി, അന്ന് സ്വാമി ഇല്ല, പിന്നെ പുട്ടപ്പത്തി പോയിട്ട് ഇതേപോലെ രാവിലെ പിന്നെ ഒരു മോഹം, ഓങ്കാരം 21 ഇത് ജപിക്കണം, അവിടെ കയറണം എന്നുള്ളത്. അങ്ങനെ പിന്നെ രാവിലെ നേരത്തൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവിടെ പോയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പമുണ്ടായിരുന്നു, പിന്നെ ഒരു ചേച്ചിയുടെ ഒപ്പം ഞങ്ങളവിടെ പോയിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ അവരുടെ ആ ബെഡ് എടുക്കണം എന്നുള്ളത്, അതറിയില്ല. പിന്നെ എന്താണ് ബാലവികാസിന്റെ സംഗതിക്കാ വന്നിരുന്നു, അപ്പൊ അതിന്റെ കടലാസ് മറ്റേ ആ കഴുത്തിലിടുന്നത് എടുക്കണം എന്ന് അറിയില്ലായിരുന്നു, അപ്പൊ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം ആരും അതിന്റെ ഉള്ളിൽ കടത്താൻ സമയത്തില്ല. അപ്പൊക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്, സ്വാമി ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് സൈരാ സൈരാ സൈര എന്ന് ജപിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ സുരേച്ചി വന്നു. സുരേച്ചി ആയിരുന്നു പിന്നെ അവിടെ ചാർജ് ഉണ്ടായിരുന്നു. സുരേച്ചി എന്നോട് പിന്നെ അവരോട് ആരോ പറഞ്ഞു കുട്ടിയെ കടത്തണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് എത്തി. അപ്പൊ പിന്നെ ഇതേപോലെ കരയുക വേണ്ട, ചിരിക്കുക വേണ്ടെന്ന് അറിയില്ല. ആദ്യം കുറച്ചു നേരമൊക്കെ കരഞ്ഞു, പിന്നെ സ്വാമിയെ നോക്കി. പിന്നെ അങ്ങനെ അത് പങ്കെടുത്തു, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. ഇത് വെഡ്ജ് ഒന്നും ധരിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള അനുഭവം എന്റെ അനുഭവം. പിന്നെ അനുഭവം ഉണ്ട്, ഇപ്പൊ ഞാൻ സമയമായി വിചാരിക്കുന്ന സമയം കുറേ സൈരാം.
വീഡിയോ ഓഫ് ചെയ്തോളേ, വീഡിയോ ഓഫ് ചെയ്തോളൂ കൃഷ്ണകാരി. സ്വാമിയുടെ ఎంతమంది భారతదేశంలో రామాయణాన్ని పారాయణం చేస్తున్నారు? ఇన్ భారత్ మెనీ పీపుల్ గో త్రూ రామాయణ. ఎంతమంది రామాయణాన్ని పూజిస్తూ ఉంటున్నారు? మెనీ వర్షిప్ రామాయణ. రామాయణమే ప్రాణమని చెప్పి భావిస్తున్నారు. మెనీ టేక్ రామాయణ. కానీ ఈ విధంగా భావించి విశ్వసించి పారాయణ చేసేటువంటి వ్యక్తులు ఎంతమంది పితృఆజ్ఞను పరిపాలన చేస్తున్నారు? Having accepted it as the standard, worshipping it, how many follow the command of the Father? Ramayanam paranam chesi prayojanam emti? What is the use of going through Ramayana? Ramayanam visheshinchi prayojanam emti? What is the use of having faith in it? Ramayanam aacharanalo pettukunda nee enni katta padanam chesinappudiki idi prayojanam ledu. When you don't practice Ramayana, everything is useless. Bhagavad Geetanu chustama ante ee naadu aadhunika yugalopla vidhi vidhi Bhagavad Geeta yokka sandeshale. If you take Bhagavad Gita, every street conveys your message. ఎంత భగవద్గీతను గురించి ప్రచారం జరిపేటువంటి వారు ఉంటున్నారు? There are lots of people who give publicity. కానీ ఈ భగవద్గీత లోపల ఒక్క వాక్యానైనా ఆచరణలో పెట్టేటువంటి వారు ఉన్నారా? But is there anyone who follows at least one sentence? లేదు. No. ఎంత కాలమైనప్పటికీ మనం తెలుసుకోవటం తెలుసుకోవటం తెలుసుకోవటంలోనే ఉంటే ఇంకా ఆచరించడం ఎప్పుడు? When they spend their life span in merely reading, throughout lifetime we think na uddeshamlo em ante chikkina bookulanta chadivetuntadu murkhudu ani cheppochu. According to Swami, the one who goes through all the books is a fool. Manamu aacharanalo pettetundi okkati padam untunte manaku chalu. If you just practice one word, that's enough. Sampadanukunnappudu తుపాకులు పిస్టల్స్ ఉండాలి. When you want to kill anybody, you need pistols and guns. మనను తాను చంపుకోవాలంటే సూది ముక్క చాలు. If you want to commit suicide, a needle pen is enough. మనను తరించవలసింటే ఒక్కటి ఆచరణలో పెడితే చాలు. For liberation, you need to practice one. ఆచరణలో లేనిటువంటి గంధాలు ఎన్ని చదివి ప్రయోజనం ఏంటి? What is the fun of reading so many? అన్ని తెలుసును అని అనుకుంటున్నారు. He thinks that he knows all. అన్ని తెలిసినటువంటి వాడు తన్ను తాను తెలుసుకోలేకపోతున్నాడు. He knows all, but he doesn't know himself. ఈనాటి భారతదేశంలో ఇలాంటి మూర్ఖులే అభివృద్ధి అయిపోతున్నారు. Such fools are increasing in Bharata today. ఇలాంటి వారే పెద్ద గొప్ప విద్యావంతులు గా ప్రకటన జరుగుతుండాలి. They are highly educated, they consider ఇలాంటి వారే గొప్ప సాధకులు గా విశ్వసిస్తున్నారు. They are taken as aspirants. ఈ భారతదేశమునికి అవమానము అపకారం. It's a matter of shame and a hurt. మీరు ఆచరణలో ఒకటైనా పెట్టండి. Therefore practice one or two. Unfortunately, most of the people who call them കൃഷ്ണകുമാരി ഭജന പാടിക്കോളൂ. കൃഷ്ണകുമാരി സൈരം ഭജന പാടിക്കോളൂ. ഭജന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. സമയം അല്ലൊരു പാടായി. അതെ, നമുക്ക് നിർത്താന്ന്. നമ്മൾ സമയബന്ധിതമായിട്ട് വേണം കാര്യങ്ങൾ. അതെ അതെ അതെ, നമുക്ക് നിർത്താം. പക്ഷെ ഓക്കെ പാടിക്കോളൂ, പെട്ടെന്നൊന്ന് പാടിക്കോളൂ. മാനസ ഭജരേ ഗുരു ചരണം ദുസ്തര ഭവ സാഗര തരണം. മാനസ ഭജരേ ഗുരു ചരണം ദുസ്തര ഭവ സാഗര തരണം. ഗുരു മഹാരാജ് ഗുരു ജയ് ജയ്, ഗുരു മഹാരാജ് ഗുരു ജയ് ജയ്, സായിനാഥ സദ്ഗുരു ജയ് ജയ്, സത്യ സായിനാഥ സദ്ഗുരു ജയ് ജയ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ശിവായ നമ ഓം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ശിവായ നമ ഓം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണ ശിവോം. ഓങ്കാരം ഭവ, ഓങ്കാരം ഭവ, ഓങ്കാരം ഭവ, ഓം നമോ ബാബ.
ഓങ്കാരം ഭവ ഓങ്കാരം ഭവ ഓങ്കാരം ഭവ ഓം നമോ ബാബ ഓം മാനസഭജരേ ഗുരുചരണം ദുസ്തര ഭവ സാഗര തരണം ഗുരു മഹാരാജ് ഗുരു ജയ് ജയ് സായിനാഥ സഗുരു ജയ് ജയ് സത്യ സായിനാഥ സഗുരു ജയ് ജയ് സായിരാം സായിരാം.